ഫ്രാൻസിലെ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്ന ലിറ്റിൽ കോർപ്പൽ ഒരിക്കൽ തെരുവിലൂടെ നടക്കുമ്പോൾ കൈനോട്ടക്കാരനെ കണ്ട് അടുത്തു ചെന്ന് കൈനീട്ടി ഫലം പറയാനായി അഭ്യർത്ഥിച്ചു. കൈനോട്ടക്കാരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും തൃപ്തനാവാതെ ലിറ്റിൽ കോർപ്പൽ ചോദിച്ചു, പറയൂ, ഞാൻ ചക്രവർത്തിയാകുമോ? വീണ്ടും കൈനോട്ടക്കാരൻ വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, അതിനുള്ള രേഖ നിന്റെ കയ്യിലില്ല, അതിപ്രകാരമാണ് ആവശ്യം എന്ന് പറഞ്ഞ് ലിറ്റിൽ കോർപ്പറലിൻ്റെ കയ്യിൽ ആ രേഖ വരച്ച് കാണിച്ചു. പെട്ടെന്ന് പട്ടാള യൂണിഫോമിനോടൊപ്പം ഉണ്ടായിരുന്ന കത്തിയൂരി ആ രേഖയിലൂടെ വരച്ചിട്ട് കൈനോട്ടക്കാരനോട് വീണ്ടും ചോദിച്ചു, ഇനി പറയൂ, ഞാൻ ചക്രവർത്തിയാകുമോ? ചോര കിനിയുന്ന കയ്യിലേക്ക് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആ കൈനോട്ടക്കാരൻ പറഞ്ഞു, ഇനി ചക്രവർത്തിയാകുന്നതിൽ നിന്ന് നിന്നെ തടയാൻ ആർക്കും കഴിയയില്ല. പിന്നീട് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി മാറിയ നെപ്പോളിയൻ ബോണപ്പാർട്ടായിരുന്നു ആ പട്ടാളക്കാരൻ. ഏത് തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും. ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടോ? അതോ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി ലക്ഷ്യം കണ്ടെത്താനാണോ നാം ശ്രമിക്കുന്നത്? ഏതായാലും സ്വാഭാവികം തന്നെയാണ്. എന്നാൽ മറ്റുള്ളവരെ ലക്ഷ്യത്തിലെത്താൻ സഹായിച്ചുകൊണ്ട് ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ ഇക്കാര്യമാണ് ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അഭിവിന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സന്ദേശത്തിലേക്ക്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ തലക്കെട്ടായി സ്വീകരിക്കുന്നത്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ത് എന്ന ചോദ്യമാണ്. എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം? അതിൻ്റെ ഒരു ഉത്തരം, ലക്ഷ്യബോധമുള്ള ജീവിതമായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നാണ്. ലക്ഷ്യബോധമുള്ള ജീവിതം എന്താണ്? ലക്ഷ്യബോധമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ജീവിതത്തെ ലക്ഷ്യബോധത്തിൽ ഉറപ്പിക്കുന്നത്? അതിനുത്തരം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യബോധമുള്ളതായി, അങ്ങനെ ജീവിത ലക്ഷ്യമായി ഉറപ്പിക്കേണ്ടതിന് നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണർത്തുവാൻ വളർത്തുവാൻ നിങ്ങൾ സ്വയം സേവന സന്നദ്ധരാകണം, സ്നേഹിക്കുന്നവരാകണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യബോധത്തിൽ ഉറപ്പിക്കാം? മറ്റുള്ളവരുടെ ജീവിതത്തെ നിങ്ങളുടെ സ്നേഹിതൻ്റെ, സ്നേഹിതയുടെ, ഒരു അയൽവക്കക്കാരൻ്റെ, നിങ്ങളുടെ പരിചയത്തിലും സ്നേഹത്തിലുമുള്ള ആരുടെയെങ്കിലും ജീവിതത്തെ ലക്ഷ്യബോധം ഉള്ളതാക്കി ഉറപ്പിക്കുവാൻ നിങ്ങൾ സേവനത്തിലും സ്നേഹത്തിലും സ്വയം സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ലക്ഷ്യബോധമുള്ളതായിത്തീരും. നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുകയല്ല. നമ്മളുടെ ജീവിതത്തിൽ ഒട്ടു വളരെ കൊച്ചു കൊച്ചു സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഊതിപ്പെരുപ്പിച്ച്, തീപ്പരു പോലെയാണ് ആ സാധ്യതകൾ, അതിനെ ഊതിപ്പെരുപ്പിച്ച് അത് വലുതാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വയമേവ തന്നെ വളർത്തി വികസിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്നേഹിതരുടെ, പരിചയത്തിലുള്ളവരുടെ ജീവിതത്തെ ലക്ഷ്യബോധത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. നമ്മൾ നമ്മളിലേക്ക് നോക്കുകയല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും അവരുടെ പ്രയാസങ്ങളിലേക്കും നമ്മളുടെ മനസ്സ് തിരിഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിച്ച് വെറുമയാക്കിക്കൊണ്ട് അവരെ സേവിക്കുവാനും അവരെ സഹായിക്കുവാനും അങ്ങനെ സ്നേഹിക്കുവാനും കഴിയുമ്പോൾ
തീർച്ചയായും അവരുടെ ജീവിതം വലുതായിത്തീരും, അവരുടെ ജീവിത ലക്ഷ്യബോധമുള്ളതായിത്തീരും. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു നിർവാഹവുമില്ല, പണമില്ല, ഫീസ് കൊടുക്കാൻ തരമില്ല, നല്ല വസ്ത്രം വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രതിസന്ധിയിലായിരിക്കുന്ന കൂട്ടുകാർ ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. അവരെ നമുക്ക് സഹായിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങളെ അവർ ഒരു നാളും മറക്കില്ല. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൈത്താങ്ങൽ നൽകിയ സ്നേഹിതനെ, സ്നേഹിതയെ മറക്കുമോ? അപ്പോൾ ആ സഹായം വഴി, ആ സേവനം വഴി അവരുടെ ജീവിതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ലക്ഷ്യബോധമുള്ളതായി തിരിച്ചുവിടുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരു ദുശീലമുള്ള ഒരു സ്നേഹിതനോ സ്നേഹിതയോ ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി എന്നുള്ള നിലയിൽ അവരെ നമുക്ക് നല്ല മോട്ടിവേഷനിലൂടെ, നല്ല വാക്കുകളിലൂടെ, നമ്മാൽ കഴിയും വിധം നല്ല ഉപദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. അവരൊരു നാളും മറക്കില്ല. ദുശീലങ്ങളിലേക്ക് വഴുതി വീടുവാൻ സാധ്യതയുള്ള സന്ദർഭത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ നേർവഴി നയിക്കുവാൻ സഹായിച്ച കൂട്ടുകാരെ, കൂട്ടുകാരെ അവർ മറക്കുമോ? അവരുടെ ജീവിതം ലക്ഷ്യബോധമുള്ളതായി തീർന്നു. അപ്പോൾ അങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തെ ലക്ഷ്യബോധമുള്ളതാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ലക്ഷ്യബോധമുള്ളതും നിങ്ങളുടെ ജീവിത ലക്ഷ്യം സഫലവുമായി തീരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ടല്ലോ, 1 ലേഖനം 4:7, 1 യോഹന്നാൻ 4:7, അന്യോന്യം സ്നേഹിക്ക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അന്യോന്യം സ്നേഹിക്ക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. നിങ്ങളിൽ നിങ്ങളുടെ സ്നേഹിതൻ, നിങ്ങളോട് അടുത്ത് ഇടപഴകുന്നയാൾ, പരിചയക്കാരൻ, അയൽവാസി, സ്നേഹിതൻ, സ്നേഹിത, നിങ്ങൾ അയാളെ സേവനത്തിലും ത്യാഗത്തിലും സ്നേഹിക്കുന്നത് വഴി ദൈവം, അവർ ദൈവത്തെ നിങ്ങളിലൂടെ കണ്ടെത്തുകയാണ്, ദൈവം നിങ്ങളിലൂടെ വെളിപ്പെടുകയാണ്. അങ്ങനെ നല്ല ജീവിത ലക്ഷ്യം, ലക്ഷ്യബോധമുള്ള ജീവിതം, അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ്, അവർ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ് ലക്ഷ്യബോധമുള്ള കുഞ്ഞുങ്ങളായി ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാൻ ദൈവം കൂട്ടുകാരെ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കോവിഡ് 19 കാലത്തെ ലോക്ക്ഡൗൺ അവസാനിക്കുകയാണ്, അൺലോക്ക് പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കോവിഡ് 19 അവസാനിക്കുന്നില്ല, കാര്യങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയുമാണ്. ഇക്കാലത്തും എല്ലാം തമാശയായി കാണുന്ന ചിലർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അതിലൊരാളാണ് ജോസഫ്. ജോസഫിനെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾക്കിടയിലുള്ള ജോസഫ്മാർക്ക് ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ബോർഡ് വായിക്കുന്നപ്പോ എവിടെ എടുത്തു പോണത്? ആനയുടെ വണ്ടിയല്ലേ? ആ മാസ്ക് ഒന്ന് നേരെ വെക്കണം. മാസ്ക് ആട് വായിക്കുന്നപ്പോ എന്തൊരു പോക്കണ്. ആടൊന്നും വാങ്ങിച്ച് ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഓഹോ, വാങ്ങിക്കാനല്ല, വായിക്കാൻ. ആനാട് നില നിങ്ങൾ ബോർഡത്തിൽ വെച്ചിരിക്കുന്നത്, അതിന് ആന വായിച്ചു. ആട് വായിക്കുന്നപ്പോ എടുത്തോണ്ട് അങ്ങ് പോവേയില്ലേ? ആദ്യം മാസ്ക് നേരെ വെക്കണം. അയ്യോ, ഓടി വന്നില്ലേ? ശ്വാസം നേരെ വിടട്ടെ. കൈ നീട്ടണം. എനിക്കൊന്നും ഇഷ്ടമല്ല. ആളിനെ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ എന്തോ നീ കാണിക്കുന്നേ? കൈ നീട്ട്, സ്പ്രേ ഒന്നും അല്ല ഇത്. പിന്നെന്തിരി? കൈ വൃത്തിയാക്കാനുള്ള സാനിറ്റൈസർ ആണ്. അതിന് എന്റെ കയ്യിൽ കുഷ്ഠമൊന്നും ഇല്ലേ? എന്നാലും ഇട്. ഇതിന് പൈസ ഇല്ലണ്ടാ? ഇല്ല ഇല്ല. എടി, ഇതിന് പൈസ ഇല്ലാന്ന് പിള്ളേർക്കും കൂടെ കുറച്ച് വാങ്ങിച്ചോ.
രണ്ട് ആനാടെ. ഏ ഇപ്പുറത്തിരിക്കൂ, ഇവിടെ സ്ഥലമുണ്ടല്ലോ. ഓ, പൈസ കൊടുത്താണ് യാത്ര ചെയ്യണത്. എവിടെ ഇരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചോളാം. അങ്ങേരോടെ ഇരിക്കട്ടെ. ഓ, കൊറോണ കാലമാണ്, മാസ്ക് നേരെ വെച്ച് അകലം പാലിച്ചിരിക്കണം. എന്തോ എങ്ങനെ ജോസഫിന് എടുത്ത ആളാവല്ലേ കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കൊറോണ. നിങ്ങൾ വീട്ടവിടെ? ഞാൻ മറ്റാ കുന്നിന്റെ അവിടെ. കുന്നുമംഗളത്തെ എന്തിട്ട് നോക്കണത്? ഇയാളെ കൊണ്ട് ശല്യമായാലോ. നമ്മൾ എന്തിട്ട് പറയാം? അഞ്ചു മിനിറ്റ് നിന്നപ്പോ അവിടെ ഇറങ്ങാൻ പാടില്ലെന്ന്. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി. അതിനായാലോ അവിടെ ചെന്നിട്ട് തരാന്നല്ലേ പറഞ്ഞത്. എന്റെ അവളെ പൈസ എടു, നമ്മൾ ഇറങ്ങിക്കോളാം. പൈസ കൊടുത്ത് ഇറക്കി വിടുന്ന രണ്ടിനെയും. താനൊന്നും മണ്ണണ്ട, ആട് വായിക്കാൻ വേണ്ടി വണ്ടി നിർത്താത്ത താനൊന്നും മണ്ണണ്ട. പൈസ കൊടുത്ത നമ്മൾ നമ്മൾ ചീത്തോ കേട്ടാ കേട്ടാ കേട്ട് വന്നിരിക്കണം അക്കാലത്ത്. ചേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരി കേട്ടാ. മിണ്ടാടി ആ അല്ല പിന്നെ ഇളക്കൊണ്ട് എനിക്ക് വയ്യ. പൈസ കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ കൊറോണ ചികിത്സയിൽ ഇരിക്കെ വാർഡിൽ നിന്നും ചാടിപ്പോയ ആളാണത്. കൊറോണ അല്ല, കൊറോണ. എല്ലാവരും ക്വാറന്റൈനിൽ പോകേണ്ടി വരും. എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ? എന്ത് ഈ പറഞ്ഞ സ്ഥലം? എനിക്കാണെങ്കിൽ ഈ സ്ഥലം അറിഞ്ഞൂടെ സാറേ. പോരെങ്കിൽ അതുവരെ പോകേണ്ട വണ്ടിക്കൂലിയല്ല. ഇപ്പൊ ഈ ആനട് വന്ന വണ്ടിക്കൂലിനെ അമ്മച്ചയാണെന്ന് ഉള്ളി പറയാണ് സാറേ വന്നത്. ക്വാറന്റൈൻ സ്ഥലപ്പേരല്ല, പ്രത്യേക നിരീക്ഷണത്തിന് ഇരിക്കണമെന്നാണ്. അയാളുടെ അടുത്തിരുന്നതായിട്ടോ മറ്റു ആരെങ്കിലും ഉണ്ടോ? ഇയാളാണ് സാറേ, ഞാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. സഹോദരി, വിദ്യാഭ്യാസത്തിന്റെ താളാണ് സഹോദരി. ആ മാസ്ക് ഒന്ന് നേരെ വെച്ചേ. അയാളൊരു സാധാരണക്കാരനാണ്, അയാൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പ്രൈമറി കോൺടാക്ട് ആണ്? പ്രൈമറി കോൺടാക്ട് ആണെന്ന്? അല്ല സാറേ, ഞാൻ കോൺട്രാക്ടർ അല്ല സാറേ. സുഖമാണ് സാറേ കോൺട്രാക്ടർ. സിമ്മിന്റെ ഒക്കെ എടുത്തിരിക്കുന്ന പണി മാത്രമേ ഉള്ളൂ സാറേ. ഏയ്, അതൊന്നുമല്ല, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ്. നിരീക്ഷണത്തിലിരിക്കണം 14 ദിവസം. വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ഥലമുണ്ട്, അവിടെ ഏർപ്പാടാക്കാം. അയ്യോ സാറേ, ഞാൻ വീട്ടിലിരുന്നോളാം സാറേ. ഞാൻ വീട്ടിൽ ചുമ്മാ ഇരുന്നോളാം സാറേ. അയ്യോ, വീട്ടിലൊന്നും വേണ്ട സാറേ, ഗവൺമെന്റ് സ്ഥലം മതി. വീട്ടിൽ തള്ളയും പിള്ളേരൊക്കെ ഉള്ളതാണ്. അങ്ങേരെ തള്ളയും പിള്ളേം തന്നെ. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറും. അയ്യോ സാറേ, ഞാൻ വീട്ടിരുന്നോളാം സാറേ. വേണ്ട വേണ്ട സാറേ, ഇങ്ങനെ പറഞ്ഞ ഒന്നും കേൾക്കൂല. എന്റെ അഭ്യാസം പിടിച്ചു കേട്ട്. അയ്യോ സാറേ, അയ്യോ സാറേ, അയ്യോ സാറേ, ഞാൻ വീട്ടിരുന്നോ. പാപ്പൻകോട് ഡിപ്പോയുടെ വണ്ടിയില്. അതെ സർ, ഓരോ സർവീസ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അണുവിമുക്തമാക്കാറുണ്ട് സർ. വണ്ടി ഒന്നുകൂടി അണുവിമുക്തമാക്കണം. ആ, നിങ്ങളും മറ്റ് യാത്രക്കാരും മാസ്ക് വെച്ചിട്ടുള്ളത് കൊണ്ടും സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് കൊണ്ടും
സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ടും നിങ്ങൾ പറഞ്ഞതുപോലെ വണ്ടി ഓരോ യാത്രയ്ക്ക് മുമ്പും യാത്ര അവസാനിച്ചതിന് ശേഷവും അണുവിമുക്തമാക്കുന്നത് കൊണ്ടും കൂടുതൽ ഭയപ്പെടാനൊന്നുമില്ല. ആ തൽക്കാലം വണ്ടി പുറകെ വരും. കേറിക്കും. എവിടെ പോകുന്നു? ഇപ്പോ വരാം, ഇപ്പോ വരാം. സാറേ സാറേ, ഒന്ന് നിൽക്കണേ സാറേ. ഒരു കാര്യം പറയട്ടെ സാറേ, പോകുമ്പോൾ വണ്ടി എൽ ഐ സി ആഫീസിന് മുമ്പിൽ നിർത്താൻ പറയോ സാറേ. അങ്ങനെ പേരിൽ ഒരു എൽ ഐ സി മുടങ്ങി കിടക്കണം, ഞാൻ അത് അടച്ചിട്ട് ഓടി വരാം സാറേ. പിന്നെ ഷെർലി, ഏയ് അതൊന്നും പറ്റില്ല. പൗരസ്ത്യ കാതോലിക്ക സിംഹാസനം മലങ്കരയിൽ സ്ഥാപിതമാകുന്നതുവരെയുള്ള സംഭവബഹുലമായ കാലഘട്ടം. സഭയെ സധൈര്യം നയിച്ച പുണ്യപിതാവാണ് വട്ടശ്ശേരിൽ മാർ ദീപൻ ആസിഫ്. ആ പുണ്യപിതാവിൻ്റെ ജീവചരിത്രം പഠിക്കേണ്ടത് തന്നെയാണ്. ആ പിതാവിൻ്റെ ജീവചരിത്രത്തിലേക്ക് ലഘുവായ ഒരെത്തിനോട്ടമാണ് ഇനി. ശ്രദ്ധയോടെ ഇരിക്കുക, ശേഷം ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്, സമ്മാനങ്ങളുമുണ്ട്. 1858 ഒക്ടോബർ 31 മല്ലപ്പള്ളി വട്ടശ്ശേരിൽ കുടുംബത്തിൽ ജോസഫ് മുന്നൂസിൻ്റെയും മാതാവ് ഏലിയാമ്മയുടെയും അഞ്ചാമത്തെ പുത്രനായി ഗീവർഗീസ് ജനിച്ചു. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മല്ലപ്പള്ളി CMS സ്കൂളിലും തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയം CMS ഹൈസ്കൂളിലുമായി പൂർത്തീകരിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ശ്രദ്ധാപൂർവമായ ശിക്ഷണത്തിൽ സുറിയാനി ഭാഷയിലും സഭയുടെ തത്വസംഹിതകളിലും അഗാധമായ ജ്ഞാനം നേടി. 1880 January 18 അദ്ദേഹം പരിശുദ്ധ പരുമല തിരുമേനിയിൽ നിന്നും പട്ടത്വം സ്വീകരിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ തിരുമേനിയുടെ സെക്രട്ടറിയായും പരുമല സെമിനാരിയുടെ മാനേജറായും സേവനമനുഷ്ഠിച്ചു. 1875 പരിശുദ്ധ പരുമല തിരുമേനിയോടൊപ്പം വിശുദ്ധ നാട് സന്ദർശിക്കുവാനുള്ള അവസരവും കൈവന്നു. തൻ്റെ സുറിയാനി ഭാഷയിലുള്ള പ്രാവീണ്യവും സഭയുടെ കാനോനികമായ തത്വങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള അഗാധമായ പാണ്ഡിത്യവും അദ്ദേഹത്തെ മലങ്കര മൽപ്പാനായി മാറ്റി. തുടർന്ന് പഠിത്തവീട് എന്നറിയപ്പെടുന്ന പഴയ സെമിനാരിയിൽ സുറിയാനി അധ്യാപകനായി നിയമിതനാവുകയും ചെയ്തു. 1896 സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അദ്ദേഹത്തെ സെമിനാരിയുടെ പ്രിൻസിപ്പളായി തിരഞ്ഞെടുത്തു. നമ്മുടെ വിശ്വാസ ആചാരങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിലുള്ളതാണെന്ന് സമർത്ഥിക്കുന്ന മതോപദേശ സാരങ്ങൾ എന്ന വിലപ്പെട്ട കൃതി വട്ടശ്ശേരിൽ തിരുമേനിയുടെ സംഭാവനയാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെട്ടെന്നുള്ള ദേഹവിയോഗത്താൽ അന്നത്തെ മെത്രാപ്പോലിത്ത ആയിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ തന്നിലും യോഗ്യനായ ഒരു പിൻഗാമിക്കു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ആ അന്വേഷണം ചെന്നെത്തിയതാകട്ടെ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരിലും. 1902 December 2 കൂടിയ മലങ്കര അസോസിയേഷൻ ഫാദർ ഗീവർഗീസ് മൽപ്പാനെ റംബാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. 1908 February 28 മലങ്കര അസോസിയേഷൻ കൂടി മലങ്കര മൽപ്പാൻ വട്ടശ്ശേരിൽ ഗീവർഗീസ് റംബാനെ മലങ്കര മെത്രാപ്പോലിത്തായുടെ അസിസ്റ്റൻറ്റും പിൻഗാമിയുമായി തിരഞ്ഞെടുത്തു. അതേ വർഷം May 31 യെറുസലേമിൽ വച്ച് മാർ അബ്ദുള്ള ദ്വിതീയൻ പാത്രർക്കീസ് അദ്ദേഹത്തെ മാർ ദിവനാസിയോസ് ആറാമൻ എന്ന പേരിൽ മേൽപ്പട്ടക്കാരനായി വാഴിച്ചു. അതേ വർഷം November 26 പഴയ സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയാണ് മാർ ദിവനാസിയോസിനെ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. തുടർന്ന് 1909 അദ്ദേഹം പുലിക്കോട്ടിൽ
ജോസഫ് മർദിവനാസിയോസ് രണ്ടാമൻ്റെ പിൻഗാമിയായി ചുമതലയേൽക്കുകയും ചെയ്തു. തുടർന്ന് ചരിത്രമായി മാറിയ സംഭവബഹുലമായ കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിച്ചു. 1910 മലങ്കരയിലെത്തിയ അബ്ദുള്ള ദ്വിതീയൻ പാത്രീർഗീസിന് മലങ്കര സഭയുടെ ലൗകികാധികാരത്തെ അടിയറവ് വയ്ക്കുവാൻ വിസമ്മതിച്ചതിന് അദ്ദേഹം വട്ടശ്ശേരിൽ മർദിവനാസിയോസ് തിരുമേനിയെ മുടക്കി. പിന്നീട് 1928 റോയൽ കോർട്ട് ഈ മുടക്ക് അസാധുവും നിലനിൽക്കാത്തതുമാണെന്ന് വിധിച്ചു. അന്ത്യോക്യൻ പാത്രീർഗീസിൻ്റെ ലൗകിക അധികാര ഉടമ്പടിയെ അംഗീകരിക്കാതെ വിശ്വാസികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി 1915 സെപ്റ്റംബർ 15 പൗരസ്യ കാതോലിക്ക സിംഹാസനം മലങ്കരയിൽ സ്ഥാപിച്ചതിനു പിന്നിലും ഈ പുണ്യപിതാവാണ്. 2003 ഫെബ്രുവരി 24 പരിശുദ്ധ പിതാവിൻ്റെ 69th ഓർമ്മദിനത്തിൽ ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ 2nd പരിശുദ്ധനായി പരിശുദ്ധ എപ്പിസ്കോപ്പിൽ സുന്നഹദോസ് പ്രഖ്യാപിച്ചു. പഴയ സെമിനാരിയുടെ പ്രധാന പെരുന്നാൾ കൂടിയാണ് ഈ വിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ. കബറിടത്തിൽ സദാ ജ്വലിച്ചു നിൽക്കുന്ന കടാവിളക്ക് പ്രകാശം ചൊരിയുന്നതുപോലെ ഈ വന്യതാപസൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും മലങ്കരയുടെ മക്കൾക്ക് ഇന്നും കാവലാകുന്നു. ചോദ്യം ഉത്തരം. കഴിഞ്ഞയാഴ്ചത്തെ ചോദ്യം ഇതായിരുന്നു: വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കളയെക്കുറിച്ചും വിളയെക്കുറിച്ചുമുള്ള ഉപമ പ്രതിപാദിക്കുന്ന വേദഭാഗം ഏതാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:24-30 വാക്യങ്ങൾ എന്നതാണ് ശരിയുത്തരം. ശരിയുത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആൽവിൻ ജി ചെറിയാൻ, കൊല്ലം ജില്ലയിലെ പിടവൂരിൽ നിന്നാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ആദ്യം ലഭിച്ച ശരിയുത്തരം മറിയ ആൻ സുമോദ്, അമേരിക്കയിൽ വാഷിങ്ടണിൽ നിന്നാണ് ഉത്തരം അയച്ചിട്ടുള്ളത്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. രണ്ടുപേർക്കും പ്രത്യേകം സമ്മാനം ലഭിക്കും. ഇനി ഈ ആഴ്ചത്തെ ചോദ്യം: മർദിവനാസിയോസ് ആറാമൻ എന്ന പേരിൽ പരിശുദ്ധ വട്ടശ്ശേരിൽ മർദിവനാസിയോസിനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ പിതാവ് ആരാണ്, എവിടെ വച്ച്? നിങ്ങളുടെ ഉത്തരങ്ങൾ 2020 സെപ്റ്റംബർ 15 5 മുമ്പായി ലഭിക്കണം. ഉത്തരങ്ങൾ വാട്സപ്പായോ SMS ആയോ ഇമെയിലായോ അയക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. ആദ്യം ലഭിക്കുന്ന ശരിയുത്തരത്തിനും സമ്മാനമുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞായർ പള്ളിക്കൂടം 20 പിന്നിടുകയാണ്. ധാരാളം കൂട്ടുകാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. എന്നാൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായി കാണുന്നില്ല. ഇന്ന് തന്നെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാർക്ക് നമ്മുടെ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. അവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷങ്കിൽ ബൈ പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.